സന്ദർശിക്കൂ sinaplay.com. ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡിലും iOSലും. അമ്മോ അമ്മോ അമ്മോ, എന്താണ്? അമ്മോ, ഇത് ഞാനാ. അമ്മോ, എന്താ അമ്മോ? എന്താ വേണോ അമ്മോ? അമ്മോ അമ്മോ, ഞാനാ നന്ദന. ഞങ്ങളൊന്നും ചെയ്യില്ല നിന്നെ. ഫോണുണ്ടായതാവും വീണ്ടും അറ്റാക്ക്. ഗുളിക കണ്ടിന്യൂ ചെയ്യൂ. ഈ കണ്ടീഷൻ നമ്മൾ എന്താ ചെയ്യുക? അവളെന്തെങ്കിലും കടുങ്കയും ചെയ്യുന്നതിന്റെ പേടി. ആഘോഷം വേണ്ടെന്ന് വെക്കാം, അതേ വഴിയുള്ളൂ. 100% ഷൂറാക്കാനാണ് ഞാൻ അന്നത് പറഞ്ഞത്. നിർബന്ധം പിടിച്ച സംഗതി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ. അവളുടെ ഹെൽത്ത് ഓരോ നിമിഷവും ശ്രദ്ധയുണ്ടാവണം. വൈദ്യശാസ്ത്രത്തിനും അതീതമായി എന്തൊക്കെയുണ്ടെന്നല്ലേ പുതിയ തിയറി? വിശ്വാസങ്ങള്, മനസാന്നിധ്യം, ഇതൊക്കെ നമുക്ക് ശ്രമിക്കാം. എന്തായാലും എന്റെ അമ്മന് കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നാ മതി. നിങ്ങളിങ്ങനെ ഓടിപ്പടച്ച് വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടത്തെ കാലിനും കൈക്കും ഒരു തരിപ്പ്, എത്രയേ ഉള്ളൂ. സ്വാമി മാഷ് പറഞ്ഞിട്ടാ ഞങ്ങളെ വിവരം അറിഞ്ഞത്. അച്ഛൻ ആരെങ്കിലും പറഞ്ഞേക്കായിരുന്നില്ലേ? എന്തിനാ? അതിനും വേണ്ടി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. രാധ വരലുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ല. മരുന്നൊക്കെ പരമേശ്വരൻ ഡോക്ടറെ കൊണ്ടുവന്നു, കുറെ ഗുളികകളൊക്കെ കഴിക്കുന്നുണ്ട്. അട്ടെ, അമ്മുവിനെങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, പിന്നെ അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. ഈശ്വരാധീനം കൊണ്ട് അവക്കൊന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ടിരുന്നുള്ളൂ. വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ, വരിയാ വരിയാ ഇരിക്കുക. മക്കളെ കണ്ടപ്പോ മാഷിന്റെ അസുഖമൊക്കെ പറ പറഞ്ഞു അല്ലേ? അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഇവരൊക്കെ പേടിച്ചു വന്നതാ. നന്ദൻ സാർ വന്നില്ലേ? ഇവിടെ ഇല്ല, ടൂറിലാണ്. 4-5 ദിവസം കഴിയും വരാൻ. മോളെ, അടുക്കളയിൽ രാധ ഉണ്ടാവും, ചായ എടുക്കാൻ പറയും. വേണു, ജോലിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. രാധ, ഞാൻ ചായ കൊണ്ട് അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. എന്നോട് ചിലത് മറച്ചു വെച്ചു നീ അല്ലേ? മറച്ചു വെക്കേ. അതെ, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഗൗരിയടുത്ത് എന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനെ ഞാൻ ശരിയും തെറ്റും പറയുക? അവനോ നീയോ നേരത്തെ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു വെച്ചാല്? ഓ, അതോ? അത് അത് വേണിട്ട് എന്തോ തെറ്റിദ്ധരിച്ചതാ. പഴയ ഒരു കാര്യം, ചെറിയൊരു കാര്യം, അതൊക്കെ എന്തിനാ നമ്മളിപ്പോ കൊത്തിത്തെരഞ്ഞെടുക്കണേ? മോളെ, കുറെ കാലം കൂടിയിട്ട് ഇന്നാ എല്ലാരും ഒന്ന് ഒത്തുകൂടിയിരിക്കണം, ഇതൊന്ന് ആഘോഷിക്കണം. എന്നാ മാഷ് ഒരു ശ്ലോകം അങ്ങോട്ട് തുടങ്ങാ. അത് വേണ്ട, രാധ ചൊല്ലട്ടെ. ചില കീർത്തനങ്ങൾ ഇവള് ചൊല്ലുന്നത് ഈയിടെ പിന്നെയും കേട്ടു ഞാൻ. അസലായിട്ട് ചൊല്ലു. എന്നാ അങ്ങനെ ആവട്ടെ, ഇപ്പൊ ഒന്നും വേണ്ട. അത് പറ്റില്ല, വേണുവിനും ഗൗരിക്കും മടങ്ങേണ്ടതാ. ഈ കുട്ടികൾക്കൊക്കെ എന്താ പറ്റിയത്? വലുതാവുമ്പോ സംഗീതവും സന്തോഷവും. ഭഗവതി വിളിച്ച പോലെയാ മുഖത്തെഴുത്ത് കഴിഞ്ഞ് മുടി വെക്കാൻ തുടങ്ങായിരുന്നു. പെട്ടെന്ന് കുഴഞ്ഞു വീണു, അപ്പൊ തന്നെ കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾക്കുള്ള ഏർപ്പെടുന്ന ചെയ്തോ. ചിരിക്കൊന്നും വേണ്ട, അമ്മ കുട്ടിയുടെ ഭർത്താവിനെയും ഞാൻ കൊണ്ടുപോകും. ഭഗവതി കൽപ്പിച്ചതാ എന്നോട്. പെണ്ണോട്ടിന് എവിടെ വല്ലേ? കാപ്പി കുടിക്കണോ? വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുക. എന്റെ പുന്നാരം കേട്ടിരുന്നാലേ, അച്ഛന് സുഖലാന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു. തുറന്ന് പോകരുത് പെണ്ണോട്ടാ, ഞാൻ പരമനെ കണ്ടു. പെണ്ണോട്ട് ആപത്ത് വരുമെന്ന് പരമ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. പെണ്ണോട്ട് അറിയില്ലേ എന്റെ കൈരേഖയും വെള്ളത്തിന്റെ കൈരേഖയും ഒരുപോല. അതിനെ സ്വപ്നം സത്യാവും. എന്റെ തലയിൽ ഗവളിയും വീണ് പെണ്ണോട്ടാ. നിനക്ക് അങ്ങനെ പല വിഡിത്രവും മണ്ടത്രവും ഒക്കെ തോന്നാം. സയൻസ് ആകാശം കടന്ന് അപ്പുറത്തേക്കാ. അതിന്റെ ഇടയിലാ അവളുടെ രേഖാശാസ്ത്രവും ഗവളി ശാസ്ത്രവും. ഇന്ന് പോരുത് പെണ്ണോട്ടാ, ഞാൻ പറഞ്ഞു.
ഇങ്ങോട്ട് മാറിക്കുന്നു എനിക്ക് കയ്യിന്ന് വിടുന്നു എന്റെ ശരിയായിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നു ആ ഫോൺ വന്നു പറഞ്ഞു പോകണ്ടെന്ന് പറ എനിക്ക് പേടിയാ നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ വെള്ളത്തിന് വിധിയാവും എനിക്ക് പെണ്ണിട്ട് ആപത്ത് പറ്റും ഒന്നുമില്ലെന്ന് വേണു അച്ഛനെ ഞാൻ കൊണ്ടുപോകാം ഡോക്ടറെ അടുത്തേക്ക് അതാവാം പക്ഷെ എന്റെ കടമ ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്തൊരു വാശിയാ വേണത് വാശി എനിക്ക് വാശി അവിടെ ഒരാൾ ആരോരും ഇല്ലത് അനാഥായിട്ട് കഴിയുക ഇവളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോ പോണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ പറഞ്ഞില്ല ഇവളോട് വിഷമിക്കാറൊന്നും എന്നല്ല അമ്മൂപ്പ് ഒരു ഷോക്കിന് റിലീവ് ആയിട്ടേ ഉള്ളൂ അതുകൊണ്ടാ പറഞ്ഞത് പോണ്ടെന്ന് അല്ല ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ ഞാൻ ആരാ ആരെന്നെന്താ ഇവളുടെ ഭർത്താവാണ് നിങ്ങൾ വളർത്തുമ്പോ തോന്നുമ്പോ കെട്ടിടാനും തോന്നും പഴിച്ചുവിടാനും ഞാൻ പറയുന്നു ഇന്നത്തേക്ക് ഒരു ദിവസം നീ ഇവിടെ നിൽക്ക് ഇവളുടെ അന്ധവിശ്വാസങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ അല്ലേ നന്ദട്ടൻ ഇത്ര പഠിപ്പും വീരുള്ള ആളല്ലേ എന്നിട്ട് എന്താ ഇങ്ങനെ ഇത് അന്ധവിശ്വാസത്തിന്റെ കാര്യമല്ല വേണു അമ്മൂന്റെ മനസമാധാനത്തിന്റെ കാര്യ അന്ധവിശ്വാസങ്ങൾ മാറുമ്പോ മനസ്സമാനം തനിയെ ഉണ്ടാവും അതൊരു ഷോക്കോടെ ആണെങ്കിൽ അങ്ങനെ ആവട്ടെ എനിക്ക് ചില കടമകളൊക്കെ ഉണ്ട് അത് മറന്ന ഞാൻ ഞാനല്ല രാധ വെറുതെ പരിഭ്രമിച്ചു വിളിച്ചതാ രാവിലെ എണീറ്റപ്പോ ഒരു നേരിയ തലച്ചിട്ട് വേണു വന്നപ്പോഴേക്ക് അതങ്ങ് മാറുകയും ചെയ്തു അടുത്ത ആഴ്ച ഏതായാലും ഡോക്ടറെ കാണണം അപ്പൊ മതി എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പോയിരിക്കുക ഡോക്ടറെ കാണാൻ കെഞ്ചി പറഞ്ഞതാ ഞാൻ അവനോട് ഇവിടെ ഒന്ന് ഞാൻ അന്വേഷിച്ചോളാന്നും പറഞ്ഞു എന്നിട്ട് ഒരു വാശി പോലെ ഇന്നത്തേക്ക് ഒരു ദിവസം അവനോട് നിൽക്കായിരുന്നു നന്ദം പറയുന്നത് എനിക്ക് മനസ്സിലാവും പക്ഷെ അവനത് മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ ഒന്നാമത് ചെറുപ്പം രണ്ടാമത് കുറച്ച് അഭിമാനിയും അച്ഛൻ അവനെന്ന് പറഞ്ഞു മനസ്സിലാക്ക കഴിഞ്ഞ 10-18 വർഷമായിട്ട് എന്റെ ജീവിതം വെച്ച അമ്മ മാത്ര ഈ കണക്കിന് പോയ അവളവല്ല എന്റെ ഹോസ്പിറ്റലും ആ വീട് ഏതായാലും അവർക്കുള്ളതാ ഞാനാണെങ്കിൽ ഒരു അസൈൻമെന്റുമായിട്ട് ഡൽഹിക്ക് പോവുക അവർക്കൊരു ശല്യമായിട്ട് ഞാനും ഗൗരി അവിടെ ഉണ്ടാവില്ല ആ വിഷമം വേണ്ട അവന് നീ അവരായി ആ വീടായി അവരുടെ ജീവിതമായി അവനത് ആവില്ല ചിലപ്പോ ആഗ്രഹിക്കുക ഇവിടെ എന്റെ കൂടെ നിൽക്കാനാവും അതും എനിക്കറിയാഞ്ഞിട്ടല്ല ചെറുപ്പം മുതലേ അവളവിടെ വളർന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ചു മാറ്റാന്ന് വെച്ചാ അതും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യ ഒരു വഴിയേ ഉള്ളൂ ഞാൻ അവിടെ വന്ന് താമസിക്കാം കുറച്ചു ദിവസം എന്നെ ഒറ്റയ്ക്കാക്കി എന്നുള്ള വിഷമം അവനുണ്ടാവില്ല കുറുമ്പുള്ളൊരന്നിനിപ്പൂവാലി എന്നെ പാട്ട് പഠിപ്പിച്ചതാരടി വായാടി തന്തന തന്തനന 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 തന്തന തന്തനന തന്തന